നെല്ലിയാമ്പതിയിൽ തർക്കത്തിലുള്ള പോപ്സ് ഗ്രൂപ്പിന്റെ 833 ഏക്കർ തോട്ടത്തിന് കരമൊടുക്കാൻ സർക്കാരിന്റെ അനുമതി. ഹൈക്കോടതിയിൽ കേസ് നിലനിൽക്കെയാണ് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് തൊട്ടുമുൻപ് റവന്യൂ വകുപ്പ് ഉത്തരവിറക്കിയത്. നടപടിയിൽ അപാകതയുണ്ടെങ്കിൽ KPCC പരിശോധിക്കുമെന്ന് VM സുധീരൻ വ്യക്തമാക്കി. വിവാദ സ്ഥലങ്ങൾ തീരെഴുതുന്നതിലായിരുന്നു തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് തൊട്ടുമുമ്പ് സർക്കാരിന്റെ ഊന്നലെന്ന് കൂടുതൽ വ്യക്തമാവുകയാണ്. കരുണ എസ്റ്റേറ്റിന്റെ കരമൊടുക്കാൻ പോപ്സ് ഗ്രൂപ്പിന് അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവും ഇറങ്ങിയത് വിജ്ഞാപനം വരുന്നതിന് തൊട്ടുമുമ്പ്. March 1 റവന്യൂ വകുപ്പ് ഉത്തരവ്. 833 ഏക്കറാണ് തീരെഴുതിയത്. സ്ഥലം അളന്ന് തിട്ടപ്പെടുത്താൻ പ്രത്യേക സംഘത്തെ റവന്യൂ വകുപ്പ് നിയോഗിച്ചിരുന്നു. ഇതിനെതിരെ പോപ്സ് നൽകിയ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ഏറ്റവും ഒടുവിൽ ഹർജി ഹൈക്കോടതി പരിഗണിച്ചത് January 25. ഇതിനിടെയാണ് കരം സ്വീകരിച്ചാൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശമാകില്ലെന്ന വാദം നിരത്തി കരം സ്വീകരിക്കാനുള്ള ഉത്തരവ്. ചില കോടതി വിധികൾ ഉദ്ധരിച്ചാണ് ഈ വാദം. ഭൂമിയുടെ യഥാർത്ഥ രേഖകളും ഭൂമി കൈമാറ്റത്തിന്റെ സാധുതയും അടക്കം പരിശോധിച്ചേ കരം സ്വീകരിക്കാവൂ എന്നാണ് ഉത്തരവ്. ഇതൊന്നും പരിശോധിക്കാതെ തർക്കത്തിലുള്ള ഭൂമിയുടെ കരം വാങ്ങാൻ റവന്യൂ തലപ്പത്ത് നിന്ന് ഉത്തരവിടുന്നതിൻ്റെ തിടുക്കമാണ് സംശയകരം. നേരത്തെ ഭൂമിയുടെ കരമെടുക്കാൻ വനംവകുപ്പ് NOC നൽകിയത് വിവാദമായിരുന്നു. ഇതേ തുടർന്ന് തീരുമാനം സർക്കാർ പിൻവലിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.